പരാതി പഠിച്ചു കഴിയില്ലേ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുമ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ പഠിക്കേണ്ടത് നരേന്ദ്രമോദി രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തും വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ പഠിക്കേണ്ടത് അതാണല്ലോ അടിസ്ഥാന വിഷയം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാകുമെന്നും അത് വേണമെങ്കിൽ പെരുമാറ്റച്ചട്ട ലംഘനമായി തീരാമെന്നും അറിയാത്ത ഒരാളല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഒരാളല്ല നരേന്ദ്രമോദി ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്ന ഒരാളല്ല അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആളാണ് എന്നിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് നോക്കൂ ഒന്നാം ഘട്ട പോളിങ് ഏപ്രിൽ പത്തൊമ്പതാം തീയതി നടന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഒന്നാം ഘട്ട പോളിംഗ് നടക്കും വരെ നരേന്ദ്രമോദി ഊന്നൽ നൽകിയത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രചാരണ വിഷയത്തിനായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെയൊന്നും തന്നെ കാര്യമായ ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു ആൻറ്റി മുസ്ലിം പ്രസംഗമൊന്നും എവിടെയും നരേന്ദ്രമോദി നടത്തിയിട്ടില്ല എന്നാൽ ഏപ്രിൽ പത്തൊമ്പതിന് ശേഷമാണ് നരേന്ദ്രമോദി കൃത്യമായും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ്

ിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് ഏപ്രിൽ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ അൻപത്തി നാല് പോയിന്റ് ഏഴ് എട്ടാണ് വോട്ടിംഗ് ശതമാനം അതായത് അമ്പത്തി അഞ്ച് ശതമാനം എത്രയാണ് കുറവ് ഓൾമോസ്റ്റ് ഇരുപത് പേഴ്സെന്റ് കുറവാണ് എന്തുകൊണ്ടാണ് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായി ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തരംഗമില്ല എന്നാണ് ഒരു ട്രെൻഡുണ്ട് എങ്കിൽ വലിയ രീതിയിൽ പോളിങ് നടക്കും ഇപ്പം രണ്ടായിരത്തി പതിനാലില് യു പി എ സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരംഗമുണ്ടായിരുന്നു പ്ലസ് നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു വോട്ടിംഗ്

കാരണം മറ്റു വിഷയങ്ങൾ ജനങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ അസ്വസ്ഥരാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കാർഷിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഒക്കെ മനുഷ്യർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചാൽ അത് വോട്ടാകില്ല എന്നും ഒരു കൃത്യമായ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് എന്നും തനിക്കനുകൂലമായ ഒരു തരംഗമില്ലെന്നും തിരിച്ചറിഞ്ഞ മോദി അവസാനം ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്ത് കളിച്ചിരിക്കുന്നു അതാണ് താൻ ഇനി എന്ത് സംസാരിച്ചാലും പെരുമാറ്റച്ചട്ട ലംഘനം വരികയാണെങ്കിൽ തന്നെ അതൊരു താക്കീതിൽ അവസാനിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയും ഉത്തമ ോഡി മുസ്ലിം വിരുദ്ധ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് അതായത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യം അവർ അധികാരത്തിൽ വന്നാൽ കാസ്റ്റ് സർവേ നടത്തുന്നതാണ് മാത്രമല്ല സാമ്പത്തിക പറയുന്നു നമുക്ക് ആദ്യം കാസ്റ്റ് കാസ്റ്റ് സർവേ സർവേ എടുക്കാം ഏറ്റവും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ് ആൻഡ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഇവരുടെ റിസർവേഷൻ അതായത് ഇപ്പൊ ഇന്നത്തെ പോപ്പുലേഷൻ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് നമുക്കൊരു സെൻസസ് നടന്നിട്ടില്ല എങ്കിൽ പോലും പോപ്പുലേഷൻ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ആളുകൾ ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളാണ് ബാക്കി മുപ്പത് ശതമാനമാണ് അദർ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ഈ എഴുപത് ശതമാനം ആളുകൾ ഈ പിന്നോക്ക വിഭാഗക്കാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്ത് നിലവിലുള്ള ഈ റിസർവേഷൻ ക്യാപ്പ് തന്നെ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവരുടെ സംവരണം വർദ്ധിപ്പിക്കും അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിലെയും പിന്നെ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളും കാണുന്ന നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും രാജ്യത്തിപ്പം രാജ്യസഭയിൽ വെച്ചൊരു കണക്കുണ്ട് ആ രാജ്യസഭയിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ന് രാജ്യത്ത് സെക്രട്ടറിമാർ ജോയിന്റ് സെക്രട്ടറിമാർ അഡീഷണൽ സെക്രട്ടറിമാർ എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ട് റെപ്രസെന്റേഷൻ എന്നറിയാവോ നാല് ശതമാനം നാല് പോയിന്റ് ആറ് ശതമാനം നാല് പോയിന്റ് ഒമ്പത് ശതമാനം ഇത് ഈ സർക്കാർ തന്നെ രാജ്യസഭയിൽ വെച്ചിട്ടുള്ള കണക്കാണ് ആ അർത്ഥത്തിൽ അതി പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ജനങ്ങളെ മുന്നോക്കത്തിലേക്ക് മുന്നോക്ക എന്താ വെച്ചാൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന

മാത്രമല്ല മോഡി ചെയ്തിരിക്കുന്നത് മറിച്ച് രാജ്യത്ത് ഏറ്റവും ആയ ഏറ്റവും വിപുലമായ വോട്ട് ബാങ്ക് ആയിട്ടുള്ള എസ് സി എസ് ടി അദർ ബാക്ക്വേഡ് ക്ലാസസിനെ കൂട്ടത്തിൽ നിർത്താനും ശ്രമിക്കുന്നു എന്ന് മാത്രവുമല്ല അവരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമാരാണ് ബാബാ സാഹേബ് അംബേദ്കർ ആണ് ആ ബാബാ സാഹേബ് അംബേദ്കറിനെ നിരന്തരം നമസ്കരിക്കാതെ ഞാൻ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നും അദ്ദേഹം എഴുതിയ ഭരണഘടനയാണ് എൻ്റെ ദിവ്യഗ്രന്ഥം എന്നും പറഞ്ഞുകൊണ്ടാണ് മോഡി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഇത് ഒന്നാം ഘട്ട പോളിംഗിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചറിവാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അതിനെ കാരണം ഒന്നാം ഘട്ട പോളിങ്ങിൽ പോളിംഗ് ശതമാനം കുറഞ്ഞുകൂടി തന്നെ ഒരു വേവ് ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു തരംഗവുമില്ല അത് മോദിക്ക് അനുകൂലവുമായിട്ടുമില്ല സർക്കാരിന് അനുകൂലവുമായിട്ടുമില്ല മാത്രവുമല്ല ജനങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നൂന്നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു നോർമൽ ഇലക്ഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് പോലെയല്ല രണ്ടായിരത്തി പത്തൊമ്പത് പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു നോർമൽ ഇലക്ഷനാണ് അവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വലിയ വോട്ട് ഒന്നും ഉണ്ടാകാത്തത് അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു ഭീഷണിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തിരിച്ചറിയുന്ന മോദി ഇറക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാടാണ് ഇറക്കിയിരിക്കുന്നത് ആൻറ്റി മുസ്ലിമായ കാട് ഇറക്കിയിരിക്കുന്നു അതാണ് ഈ പറയുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ആ തിരിച്ചറിവ് എന്താണ് ഏകപക്ഷീയമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നാനൂറ് സീറ്റ് വ്യാഖ്യാനത്തിന് അപ്പുറത്ത് മുന്നൂറ് കടക്കില്ല ഒരു പക്ഷേ ബി ജെ പി സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടാത്ത ഒരു സാഹചര്യം പോലും ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് തന്നെ പറയുന്നത് ആ ആർത്ഥത്തിൽ വെല്ലുവിളി നേരിടുമ്പോൾ കമ്മ്യൂണലായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇനി വോട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഇവിടെ ഇപ്പോ അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കി എന്ത് ഇമ്പാക്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യക്ഷേത്രത്തിനുള്ളത് ഒരു ഇമ്പാക്റ്റുമില്ല ചെങ്കോല സ്ഥാപിച്ചില്ലേ പാർലമെന്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ഇമ്പാക്റ്റ് ആണുള്ളത് നോക്കിമ്പാക്റ്റ് ആണുള്ളത് ഒരു ഇമ്പാക്റ്റുമില്ല കാരണം അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരുടെ തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇനി പോയിട്ട് ഈ രാമനെക്കുറിച്ചും ഹനുമാനെ കുറിച്ചും സി എം ആർട്ടിക്കൽ കുറിച്ചും പ്രസംഗിച്ചത് കാര്യമില്ല ഇനി കത്തിക്കേണ്ടത് മുസ്ലിം വിരോധം മാത്രമാണ് അത് മാത്രമാണ് ട്രം കാർഡ് അതെല്ലാം പ്രാവശ്യവും അവസാനഘട്ടത്തിലാണ് അവർ സ്വാഭാവികമായിട്ടും അത് ആദ്യഘട്ടത്തിൽ ഇറക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം പത്ത് വർഷത്തെ തന്റെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഇമേജ് ഉണ്ടെന്നും തനിക്ക് ഒരു വലിയ ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉണ്ടെന്നും തെറ്റിദ്ധരിച്ച മോഡി ആദ്യഘട്ടത്തിൽ മോദി ഗ്യാരണ്ടി പറഞ്ഞു വോട്ടുപിടിക്കാൻ ശ്രമിച്ചു ഒന്നാം ഘട്ടത്തിലെ പോളിംഗിൽ നിന്ന് അവർക്കൊരു വലിയ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാക്കുന്ന പ്രസ്താവങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നടത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ മോഡി പ്രസംഗിച്ചതിന് തൊട്ടു പിന്നാലെ ഈ പ്രശ്നങ്ങൾ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്നില്ലേ കേശവ പ്രസാദ് മൗര്യ പ്രസംഗിക്കുന്നില്ലേ ഇങ്ങനെ എല്ലാവരും ഇനി കത്തിക്കാൻ പോകുന്ന അമിത്ഷാ പ്രസംഗിക്കുന്നില്ലേ ഇനി എല്ലാവരും ഈ പറയുന്ന ആന്റി മുസ്ലിം സ്ലോഗൻ ആയിരിക്കും ഉയർത്തുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിജെപി ഭയപ്പാടിലേക്ക് എത്തിയിരിക്കുന്നു ബിജെപിക്ക് വിരളി പിടിച്ചിരിക്കുന്നു ബിജെപി വിചാരിച്ചതുപോലെ ഏകപക്ഷീയമാകില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നവർക്ക് ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ

എന്നിട്ട് അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് രാജീവ് കുമാർ എന്ന് പറഞ്ഞു ഈ അശോക് ലവാസ വർഷം മുമ്പ് രാജിവെക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം രാജീവ് കുമാർ രാജിവെച്ച് അദ്ദേഹത്തിന് ടേം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസയായിരുന്നു അദ്ദേഹം അതിനെതിരായിട്ട് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തെ രാജിവെച്ച് പുറത്തു കൊണ്ടി വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മുഴുവൻ റെയ്ഡ് ചെയ്തു എല്ലാ വീടുകളും റെയ്ഡ് ചെയ്ത് ഭീഷണിയിലാക്കി കളഞ്ഞു രാജ്യം വിട്ടുപോയി അശോക് ലാവാസ അതുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമോ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നോ നരേന്ദ്രമോദിയെ താക്കീത് ചെയ്യും ഒരു ഒരു പൊതു ഘട്ടത്തിൽ ില്ല കമ്മീഷൻ താക്കീത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതല്ല അങ്ങനെയൊന്നും തലവെച്ച് കൊടുക്കും ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിനു മാത്രം ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഞാൻ അതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടാവില്ല അതെന്തുമായി കൊള്ളട്ടെ ഞാൻ സംസാരിച്ചത് ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ബിജെപി അങ്ങേയറ്റം ഭയത്തിലാണ് വിരളി പിടിച്ച ബിജെപി അവർക്ക് അവസാനമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആന്റി മുസ്ലിം കാർഡി കാണിച്ചു തുടരും ാണ് പെരുമാറ്റവും മോഡിക്ക് അംഗീകരിച്ചുകൊണ്ട് മോഡി ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഈ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ ആവർത്തനങ്ങൾ മോഡിയിൽ അവസാനിക്കുകയോ ചെയ്യില്ല മോഡിയിൽ നിന്ന് ആരംഭിച്ച് അത് എല്ലാ നേതാക്കളിലൂടെയും എല്ലാ ബിജെപി നേതാക്കളിലൂടെയും പടർന്ന് ഒരു വിദ്വേഷാന്തരീക്ഷം രാജ്യത്തുടനീളം സൃഷ്ടിച്ചുകൊണ്ട് അതെങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന പരീക്ഷണത്തിലാണ് ബിജെപി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് meet the editors